സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കരുതെന്നും മുതിർന്ന നേതാക്കളുടെ അതൃപ്തി സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നടത്തിയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഈ ശക്തമായ നിർദ്ദേശം നൽകിയത്. മുതിർന്ന നേതാക്കളിൽ നിന്ന് പരാതി ഉയരാനിടയായ സാഹചര്യം സുധാകരനും വി ഡി സതീശനും വിശദീകരിച്ചു. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത്. അതേസമയം മോൺസൺ മാവുങ്കലിൻ്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ സുധാകരനെതിരായ ആരോപണം ഏറ്റുപിടിക്കേണ്ടെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങുന്ന ഈ അവസരത്തിൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ബെന്നി ബെഹനാനെ പോലെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയർന്നെങ്കിലും സുധാകരനെതിരെ പരസ്യ വിമർശനം ഉയരാത്തതും ഇത്തരമൊരു പൊതുധാരണ മുൻനിർത്തിയാണ്. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തൽക്കാലം വിവാദം ഏറ്റുപിടിക്കേണ്ടതില്ലെന്നാണ് ഗ്രൂപ്പുകളുടെയും തീരുമാനം. ആരോപണം ഉയർത്തിയാൽ അത് പാർട്ടിയുടെ നാശത്തിന് തന്നെ വഴിവെച്ചേക്കുമെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ വികാരം. അല്ലാതെ കെ പി സി സി അധ്യക്ഷനോടുള്ള സ്നേഹമോ അച്ചടക്കവാളോ ഭയന്നല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സോളാർ വിഷയം ഉയർന്നപ്പോൾ ഇന്ന് നേതൃനിരയിലുള്ള ആളുകൾ ഉൾപ്പെടെ നടത്തിയ ആരോപണങ്ങൾ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് ഇതുവരെയും പാർട്ടിയും മുന്നണിയും കരകയറിയിട്ടില്ല. അത്തരത്തിലൊരു നീക്കം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് അധ്യക്ഷൻ തന്നെ കുരുക്കിൽ ചെന്ന് പെട്ടതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷമുണ്ട്. മറ്റുള്ളവരെ അച്ചടക്കം പഠിപ്പിക്കാൻ നടക്കുന്ന കെ പി സി സി അധ്യക്ഷൻ സ്വയം അച്ചടക്കം പാലിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്.